അങ്ങനെ ഐ എസ് എല്ലിൽ പഞ്ചാബ് എഫ് സിയെ കീഴടക്കി ആറാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ദി മിത്യേഴ്സ് ഡാമന്റെ കുറിച്ചാണ് പെനാൾട്ടി ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചത് ഇതോടെ ഇരുപത് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റതിനാൽ പ്രതിരോധ താരം മാർക്കോ ലെസ്കോവിച്ചാണ് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് എന്നിരുന്നാലും ഇങ്ങനെ പോയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമോ എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ചുരുങ്ങിയത് രണ്ട് നിർണായക കളിക്കാർ എത്തിയാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ കാരണം ഉറുഗ് പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണ സെന്റർ മിഡ്ഫീൽഡർമാരായ ഫ്രെഡി ലാലമവ ജീക്സൻ സിംഗ് എന്നിവർ പരിക്കേറ്റ് ടീമിന് പുറത്താണ് കാൽമുട്ടിന് പരിക്കേറ്റ് അഡ്രിയാൻ ലൂണ മുംബൈയിൽ ശസ്ത്രക്രിയക്ക് ശേഷം സ്വദേശത്ത് മടങ്ങുമെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും ഈ ഉറുഗിയൻ പ്ലേമേക്കർക്ക് പുറത്തിരിക്കേണ്ടി വരും അഡ്രിയാൻ ലൂണയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയാണ് ജപ്പാനീസ് താരം ഡൈസുക്കിസക്കായിയെ ലൂണയ്ക്ക് പകരമായി ഉപയോഗിക്കാം എങ്കിലും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലൂടെ ഒരു താരം എത്തിയാൽ മാത്രമേ മഞ്ഞപ്പടിയുടെ ടീം ശക്തമാകൂ സെൻ്റർ മിഡ്ഫീൽഡർമാരായ ജീക്സൻ സിംഗും ഫ്രെഡി ലാലമാവിയും ഇതുവരെ പരിക്കു ഭേദമായി തിരിച്ചെടുത്തിട്ടില്ല നിലവിൽ സെന്റർ മിഡ്ഫീൽഡിൽ കാശ്മീർ സ്വദേശിയായ ഡാനിഷ് ഫെർ റുട്ബർട്ട് വിപിൻ മോഹനൻ എന്നിവർ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ആശ്വാസം ഇവർക്ക് നല്ല ബാക്കപ്പ് നൽകാൻ കളിക്കാറില്ല എന്നതും പോരായ്മ തന്നെയാണ് ഈ താരങ്ങളിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയോ സസ്പെൻഷനോ മൂലം കളിക്കാത്ത സ്ഥിതി വന്നാൽ ടീമിന്റെ പദ്ധതികൾ മുഴുവൻ താളം തെറ്റും എന്നുറപ്പാണ് സെൻ്റർ മിഡ്ഫീൽഡിൽ പ്യൂട്ടിയെ പോലെ താരത്തിൻ്റെ അഭാവം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ട്രാൻസ്ഫറിലൂടെ പ്യൂട്ടിയെ തിരിച്ചെത്തിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അത് മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിലൂടെ കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ നയലിലേക്ക് ചേക്കേറിയ പ്യൂട്ടിയ നിലവിൽ ഒഡീഷ എഫ്സിയിലാണ് കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിരുന്നതുപോലെ മത്സര സമയം പിന്നീട് ഇതുവരെ പ്യൂട്ടിയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഒഡീഷ എഫ് സിക്കൊപ്പം ചരിത്രം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്യൂട്ടിയ അടുത്തിടെ പറഞ്ഞിരുന്നു തന്നെ പ്യൂട്ടിയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എഫ് സി ഗോവ മോഹൻ മഗാൻ സൂപ്പർ ജെയിൻ മുംബൈ സിറ്റി എഫ് സി ഒഡീഷ എഫ് സി ടീമുകളോട് മത്സരിച്ച് ഐ എസ് എൽ കിരീടം സ്വന്തമാക്കണമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ ചലനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൃഷ്ടിക്കേണ്ടതുണ്ട് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് താരങ്ങളെങ്കിലും ജനുവരിയിൽ എത്തിയാൽ മാത്രമേ കിരീട പോരാട്ടത്തിൽ പതറാതിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കൂ സൂപ്പർ കപ്പ് ജനുവരിയിൽ അരങ്ങേറ്റം കുറിക്കും എന്നതാണ് മറ്റൊരു കാര്യം പുതിയ മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഹോം ഗ്രൗണ്ടായ കലൂരിൽ വെച്ച് കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ